ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ജാതിയിൽ ഉപയോഗിക്കുന്ന കീടനിയന്ത്രണത്തിനും അതുപോലെ തന്നെ നന്നായി പൂക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു മിശ്രിതത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് നന്നായി പൂക്കളുണ്ട്, അതോടൊപ്പം കീടനിയന്ത്രണം ഒരുപോലെ സഹായിക്കുന്ന ഒരു ഇതാണ്. ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്ന ഫിഷ് അമിനോ ആസിഡ്. അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാനല്ല, എങ്കിലും പല ബ്രാൻഡിൽ അവൈലബിൾ ആണ്. ഇതിപ്പോൾ 250 ml 200 രൂപയോളമാണ് വില. അങ്ങനെ പല ഇതിലും കുറഞ്ഞ പ്രൈസിനുള്ള ബ്രാൻഡുകളുണ്ട്. ഇതിപ്പോൾ എനിക്ക് അവൈലബിളായ ബ്രാൻഡാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഫിഷ് അമിനോ ആസിഡ് ഉപയോഗിക്കുന്ന ഒരിക്കലും അത് അളവ് കൂടിപ്പോകാൻ പാടില്ല. ഫിഷ് അമിനോ ആസിഡാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് വീടുകളിലും ഉണ്ടാക്കാവുന്നതാണ് ഫിഷ് അമിനോ ആസിഡ്. അതോടൊപ്പം തന്നെ ബവേരിയ, ഇതൊരു കീടനിയന്ത്രണത്തിനാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ വില 1 കിലോന് 110 രൂപയോളമാണ് ഇതിൻ്റെ വില. 1/2 കിലോൻ്റെ ബാക്കുമുണ്ട്, 250 ഗ്രാമിൻ്റെ ബാക്കും എല്ലാം അവൈലബിളാണ്. അപ്പോൾ 20 ഗ്രാം ബവേരിയ എടുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ, ഇതിപ്പോൾ ഞാൻ മഴവെള്ളമാണ് ഉപയോഗിക്കുന്നത്, ഇട്ടതിന് ശേഷം അതിൻ്റെ കൂടെ ഇപ്പോൾ ജാതി, ഈ ജാതി ഒരു 10 വർഷത്തിനുള്ള പ്രായമുള്ളതാണ്. ഒരുവിധം വലിയ ജാതിയൊക്കെ ആണെങ്കിൽ 10 ml, അതിൽ കൂടിപ്പോകരുത്. അതുപോലെ ചെറിയ ജാതിയൊക്കെ ആണെങ്കിൽ 5 ml, അതുപോലെ 2 ml മാക്സിമം ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ വലിയ ജാതിയാണ്, ഞാനിപ്പോൾ 10 ml ആണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. അപ്പോൾ വിഷാമിനോ ആസിഡ് എപ്പോഴും 6 മാസത്തേക്ക് കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. അതിനുള്ളത് ചീത്തായിപ്പോൾ അതിനു മുമ്പ് തന്നെ ഉപയോഗിച്ച് തീർക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഞാനിതിപ്പോൾ 10 ml മെഷറിംഗ് സിലിണ്ടറിലാണ് എടുത്തിരിക്കുന്നത്. 10 ml ഇതുപോലെ എടുത്തതിന് ശേഷം ആ ബവേറിയ മിക്സ് ചെയ്ത വെള്ളത്തിലോട്ട് തന്നെ ഇതുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിക്സ് ചെയ്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് അടിയുന്നതിന് വേണ്ടി അതൊന്ന് കാത്തു നിൽക്കുക. നന്നായി തന്നെ ഇളക്കി കൊടുക്കുക, ഒരു കമ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും കോലോ എന്തെങ്കിലും ഇരുമ്പോ ഉപയോഗിച്ച് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ മഴ ഒഴിഞ്ഞു നിന്ന സമയത്ത് മാത്രം ഉപയോഗിക്കും. 1 മണിക്കൂർ മഴ പെയ്യാൻ പാടില്ല ഇത് ഉപയോഗിക്കുന്ന സമയത്ത്, അതിന് വെയിലും പാടില്ല. ഇതിപ്പോൾ ചെടികളിൽ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ കുറച്ചുകൂടി നല്ലതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്പ്രെയറ് കംപ്ലൈൻ്റ് ആയിരിക്കുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണിത്. അപ്പോൾ ഇപ്പോൾ 10 ml 20 ഗ്രാം ബവേറിയയും വെള്ളവും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ തടത്തിൽ നന്നായി തന്നെ ഒഴിച്ചു കൊടുക്കുക, നന്നായി തന്നെ ഇളക്കി കൊടുക്കുക, ഇളക്കി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് ഗുണമെന്തെന്ന് വെച്ചാൽ ചെടികൾ, ഈ ജാതികൾ ഇപ്പോൾ നന്നായി കായ്ക്കാതെയും പൂക്കാതെ നിൽക്കുന്ന ജാതി നന്നായിട്ട് കായ്ക്കുന്നു. അതോടൊപ്പം തന്നെ ജാതികളുടെ വേരുപുഴുക്കൾ അതുപോലെ തന്നെ കീടങ്ങൾ എല്ലാത്തിനെയും തടയാൻ സഹായിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കാർഷിക വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.